ഇതാണ് സ്റ്റേഷനിലെ സ്പീഡ്. ആൾക്കാരെ കാണാൻ പോലും പറ്റുന്നില്ല. ഞാൻ പുതിയൊരു വേറൊരു ഫീച്ചർ കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാനിപ്പോൾ കണ്ടുപിടിച്ചാണ്, ഇതുണ്ട്, ഇത് ടച്ചാണ്, ആ കണ്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ ആർട്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലാണ് കേട്ടോ. ഇന്ന് നമുക്കറിയാം വന്ദേ ഭാരതിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. നരേന്ദ്രമോദി സാർ നമ്മളിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഇനാഗ്രേറ്റ് ചെയ്ത് ഇതിപ്പം നോർത്തിലേക്ക്, അതായത് എറണാകുളം നോർത്തിലേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ എത്തും. സോ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, വളരെ പ്രീമിയം വണ്ടിയാണ്. നമുക്കറിയാലോ കേരളത്തിലേക്ക് ഒരുപാട് കാലം കൂടി വരുന്നൊരു, മീൻസ് പല സ്റ്റേറ്റിലുണ്ടെങ്കിലും കേരളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണ്. സോ നമുക്ക് ഇന്ന്, അതായത് ഫസ്റ്റ് തന്നെ നമ്മളത് കയറാൻ പോവാണ്. സോ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. നമുക്കത് കാണാം അവിടുത്തെ, അതായത് അതിനകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം നോർത്തിലെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. സോ നമ്മൾ നോർത്തിന്, അതായത് എറണാകുളം നോർത്തിനകത്തേക്ക് കയറി. ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റിനുള്ളിൽ വണ്ടി എത്തും കേട്ടോ. അത് മീൻസ് അങ്ങോട്ട് കയറാനുള്ള, അതായത് ആ വണ്ടി കയറാനുള്ള ആൾക്കാരാണ് ഇവിടെ. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെണ്ടോട്ടം പരിപാടിയൊക്കെ ആയിരുന്നു. ഇനാഗ്രേഷൻ ആയതുകൊണ്ടായിരിക്കും, ആണ് അത് തന്നെയാണ് കാരണം. സോ ഇതുണ്ട്, ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം വളരെ എക്സൈറ്റഡ് ആട്ടോ ഇത് കാണാനായിട്ടും, മീൻസ് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട്. ഗൈസ്, വന്ദേ ഭാരത് ഏകദേശം അടുത്തെത്താറായി. ധൈറോയിൽ നിൽക്കുന്നവരെല്ലാം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, സൂമിൻ ചെയ്ത് കഴിഞ്ഞാലും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അടുത്തെത്തിക്കുമ്പോഴത്തേനും ഞാൻ കാണിക്കാം. സംഭവം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അകലെയുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കയറുന്നത് എറണാകുളം നോർത്തിൽ നിന്നാണ്. വന്ദേ ഭാരത് ട്രെയിനിങ്ങനെ ഇപ്പം നമ്മുടെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ അറൈവ് ആയി കേട്ടോ. ഇതേണ്ട, ഇതാണ് ഇനീഷ്യൽ, അതായത് ഫസ്റ്റ് റൺ ആണ് കേട്ടോ. അതായത് ഇന്നാണ് ഉദ്ഘാടനം നടത്തിയത്. സോ നമ്മുടെ ആദ്യത്തെ, അതായത് ആദ്യത്തെ അറൈവലാണ് നോർത്തിലേക്ക്. കിടിലം കേട്ടോ, വളരെ പ്രീമിയം വണ്ടിയാണ്. നമ്മളിപ്പം മീഡിയാസിലൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ എൻട്രി, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള, ഒരുപാട് എന്താ പറയുക, നമ്മൾ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വണ്ടിയാട്ടോ. നമ്മുടെ കോച്ച് വരുന്നത് സീട്ടനാണേ, വേണ്ട സീട്ടനിലാണ്. നമ്മളിപ്പം കറക്റ്റ് സീട്ടൻ്റെ നമ്മളിവിടെ കറക്റ്റ് വാദിക്കുന്നുണ്ടേ നിർത്തും. ഉണ്ടല്ലേ, വേണ്ട, ഇവിടെ എല്ലാം ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. വേണ്ട, നമ്മളിവിടെ ഡിസ്പ്ലേ ഉണ്ട്, അത് C4. നമുക്ക് സീറ്റൊക്കെ ഉണ്ട് കേട്ടോ, ആവശ്യത്തിൽ കൂടുതൽ സീറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിപ്പം കാസർഗോഡ് വരെ, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയതാണ്, കാസർഗോഡ് വരെ ഉണ്ട്. അതെ, C6 ആയി. നമ്മുടെ സീറ്റനാ, സീറ്റൻ കറക്റ്റ് ഇവിടെയാ. ഇതാട്ടോ, ഇതാ സീറ്റൻ. അപ്പം ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ആൾക്കാർ ഇറങ്ങിയിട്ട് നമ്മൾ കയറുക കേട്ടോ. ഇതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയാ. എ സി ആട്ടോ, ഇവിടെ തന്നെ ഇപ്പൊ എ സിയുടെ കാറ്റൊക്കെ അടിക്കുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇത് മറ്റേ സെൻസറെ വർക്ക് ചെയ്യുന്നതാണ്. ഇതിപ്പം നമ്മുടെ മനുഷ്യൻ്റെ ഡിറ്റക്ഷൻ കിട്ടുമ്പോഴത്തേന് അതനുസരിച്ച്, മീൻസ് അതനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. നീ കയറുന്നോ? സോ നമ്മൾ ഈ ഡയറക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതിപ്പോൾ അങ്ങോട്ടാണ് കാസർഗോഡ് വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം നോർത്ത് സ്റ്റേഷൻ. വണ്ടി ഓടിത്തുടങ്ങി കേട്ടോ. സത്യം പറയാം, വളരെ സ്മൂത്തായിട്ടാണ് വണ്ടി. മീൻസ് ആ ഒരു ഇനീഷ്യൽ പുള്ളിലെ ഭയങ്കര സ്മൂത്താണ്. ഇപ്പം മെട്രോയിലേക്ക് കയറുന്ന ആ ഒരു ഫീലാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ഇനി നേരെ കാസർഗോഡ് ഡയറക്ഷനിലേക്കാണ്. അങ്ങോട്ട് ഇനി 2-3 സ്റ്റോപ്പേ ഉള്ളൂ. അത് കൃത്യമായിട്ട് എനിക്കറിയില്ല, നമുക്ക് നോക്കിയിട്ട് പറയാം. ഇപ്പം എന്തായാലും കാസർഗോഡ് കൂടിയൊക്കെ ആയിരിക്കും പോകുന്നത്. ഞങ്ങൾ സോറി, കോഴിക്കോട് കൂടിയായിരിക്കും പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ കോഴിക്കോട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. സോ അവിടെ വരെയുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കി, പ്രീമിയം സെറ്റപ്പ് കേട്ടോ, അടിപൊളി. വേണ്ട, ഇനിയിപ്പം അതിൻ്റെ ഹൈ ക്ലാസ്, മീൻസ് അതിൻ്റെ ഹൈ ക്ലാസ് കോച്ചൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കോച്ച് അപ്പുറം ആട്ടോ. സോ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണ്. അതേ മേളിൽ ലൈറ്റിംഗ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. പിന്നെ AC നല്ല AC ആണ് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ വേണ്ട, നമുക്കിവിടെ എന്താ പറയുക, ഒരു ടേബിൾ സെറ്റപ്പ് ആവും. വേണ്ട, അത് നമ്മൾ മറ്റേ നോർമൽ ട്രെയിനകത്ത് ഉണ്ട്, എന്നാലും ഇച്ചിരി കൂടെ പ്രീമിയം ആയിട്ടോ ഇത് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. വേണ്ട, ഹാൻഡ് റെസ്റ്റ്,
അതായത് അത്യാവശ്യം എന്താ പറയുക ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ, നന്നായിട്ട് ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, എല്ലാ സെറ്റപ്പും മീൻസ് അതായത് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാനുള്ള ഒരു എല്ലാ സെറ്റപ്പും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്നാ സിസ്റ്റം വരുന്നത്, അതായത് നമ്മൾ ചെയിൻ വലിക്കുകയാണ്, അതായത് ഇപ്പോൾ എമർജൻസി വരുന്നത് സർവീസ് സിസ്റ്റം ഒക്കെ മീൻസ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ നമ്മൾ ചെയിൻ വലിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോക്ക് ബാക്ക് കേട്ടോ, അതായത് നേരെ നമ്മൾ ഒരു റെസ്ക്യൂ ടീം ഉണ്ടാവും, അവരുമായിട്ട് നേരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഇതിപ്പം മേ ബി ലോക്കപ്പാലിറ്റിയായിട്ടായിരിക്കും ഇതിനകത്ത് നേരെ സംസാരിക്കാൻ പറ്റുക എന്തെങ്കിലും എമർജൻസി വരുവാണേ. സോ പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് നമുക്കിപ്പോൾ എന്തായാലും ലൈറ്റിംഗ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് താത്തിയിടാവുന്ന സെറ്റപ്പ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ നോർമൽ ഇതാണ്, ഇതിനെക്കുറിച്ച് എക്കണോ മീൻസ് ഇച്ചിരി ഹൈ ക്ലാസ് കോച്ച് കൂടെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ രണ്ട് കോച്ച് അപ്പുറം. അപ്പോൾ അതും നമുക്ക് കയറാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറാം. നമുക്കിപ്പോൾ അലോട്ട് ചെയ്തേക്കുന്ന കോച്ച് ഇതാണ്. സോ ഇവിടുത്തെ കാഴ്ചകളാണ് മെയിൻലി കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിപ്പോൾ മെട്രോനൊക്കെ അത് കണ്ടിട്ടുള്ള പോലെ എന്താ പറയുക ഡയറക്ഷനൊക്കെ നമുക്ക് ആ ഒരു എൽ ഇ ഡി പാനലിനകത്ത് നമുക്ക് കാണാൻ പറ്റും. എൽ ഇ ഡി മീൻസ് ആ ഒരു മോണിറ്ററിനകത്ത് കേട്ടോ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. പിന്നെ കുറേ ടെക്നോളജി അഡ്വാൻസ് ടെക്നോളജി ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കവിടെ കാണാം ഒരു സ്പീക്കറൊക്കെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ പറയാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ മീൻസ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് വാർണിംഗ് ഇട്ട് തരാനായിട്ടാണ് അവിടെ സ്പീക്കറൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ അതുകൊണ്ട് ക്യാമറയൊക്കെ ഉണ്ട്, ഫുൾ ടൈം സർവൈലൻസ് ആട്ടോ. നമ്മൾ ആ മോണിറ്ററിൻ്റെ കേസ് പറഞ്ഞില്ല, അതിൻ്റെ തൊട്ട് ബാക്കിലുണ്ട് കേട്ടോ. ഇതുണ്ടോ നമുക്ക് വേണ്ടി ഇത് എന്താ പറയുക ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഇവിടെ കിട്ടും. എന്നിട്ട് ഇവിടെ നമുക്ക് ഡേറ്റ്, സ്പീഡ്, ടൈം, പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേഷൻ ഹിന്ദിയിലും മീൻസ് ഇംഗ്ലീഷിലും ആട്ടോ വരുന്നത്. പിന്നെ മലയാളം ഉണ്ടോയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ എന്തായാലും ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാം വരുന്നത്. ഇനിയിപ്പം ഓരോ നെക്സ്റ്റ് സ്റ്റോപ്പുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണ്, നമുക്ക് ഇവിടുന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസൊക്കെ തരണമെങ്കിൽ ഓഡിയോ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ മെട്രോയിൽ കണ്ടിട്ടില്ലേ ആ ഒരു സെയിം സ്കീം കേട്ടോ. നല്ല സ്പീഡുണ്ട് വേണ്ടേ, ഓൾമോസ്റ്റ് ഒരു ഇപ്പം ഓടുന്നത് 70 km/h. നെക്സ്റ്റ് സ്റ്റോപ്പ് വേണ്ടേ 39 km/h കേട്ടോ. സോ ഇതിനൊരു ആവറേജ് സ്പീഡ് നേരത്തെ കണക്കാക്കിയിരുന്നത് ഓൾമോസ്റ്റ് ഒരു 70+ ആയിരുന്നു. താങ്ക് യു. നമുക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ കിട്ടി കേട്ടോ വേണ്ടേ. സോ വേണ്ടേ, ഇതാണിപ്പോൾ ഇതിൻ്റെ സ്പീഡ് വരുന്നത്. ഗൈസ് നമ്മളിപ്പം ചാലക്കുടി എത്തി, അവിടുന്ന് റണ്ണിങ് കേട്ടോ. നല്ല സ്പീഡുണ്ട്, മാരക സ്പീഡാണ് ഇപ്പം. പക്ഷേ എന്താ പറയുന്നത് ഇതിനകത്ത് ഭയങ്കര കംഫർട്ടാണ് ഇത് ഈ ഒരു ഇരുപ്പം. പിന്നെ ഇവിടെ ഉണ്ടോ നമുക്കിവിടെ കാല് മീൻസ് സെറ്റ് ചെയ്യാനുള്ള, അതായത് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒരുപാട്. പിന്നെ ഇതുണ്ടോ ഡിക്ലൈനർ ഉണ്ട് കേട്ടോ, ഡിക്ലൈനർ ഉണ്ട്, നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഇതുണ്ടോ ആൾക്കാരുടെ സ്പീഡ് നോക്കണേ, ഇതാണ് സ്റ്റേഷനിലെ സ്പീഡ്. ആൾക്കാരെ കാണാൻ വരുന്നില്ല, പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേനും അത്ര ഇത് ഫീൽ വരുന്നില്ല. മീൻസ് അതായത് ആ ഒരു സ്റ്റേഷനിലാണ് നമുക്ക് ആ കറക്റ്റ് സാധനം അറിയാൻ പറ്റുന്നത്. കിഡിലും കഴിച്ചോ ഇൻസ്ട്രക്ഷൻ. സോ എന്താ പറയാ, ഒരു തവണയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഒരു ട്രെയിനാട്ടോ ഇത്. കാര്യം നല്ല ഒരു എന്താ പറയുക ഭയങ്കര ലക്ഷുറീസ് ആണ്. ലക്ഷുറീസ് മാത്രമല്ല ഭയങ്കര കംഫർട്ടാണ്. മാത്രമല്ല ഏകദേശം ഞങ്ങൾ 3:45 കയറി കേട്ടോ. ഇപ്പം 3:45 കഴിഞ്ഞപ്പോൾ ഒരു 3:50 ഒക്കെ ആയപ്പോഴത്തേനും തന്നെ 3:50 ഓക്കെ ഒരു 4 അവർ ആയപ്പോൾ തന്നെ ചാലക്കുടി എത്തി. ഏകദേശം ഒരു 30-35 കൊണ്ട് തന്നെ നമുക്കിവിടെ എത്താൻ പറ്റി. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിയാണ്. മാത്രമല്ല നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ടാണ് പോകുന്നത്, വലിയ അലച്ചിലില്ല, സുഖമായിട്ട് നമുക്കിവിടെ എത്താൻ പറ്റും. ഇനിയിപ്പോൾ ഞങ്ങൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു, ഞങ്ങൾ ചിലപ്പോൾ തൃശ്ശൂർ ഇറങ്ങുമായിരിക്കും കേട്ടോ. സമയം ഇപ്പോൾ 4:30. ഈ സമയം കൊണ്ട് നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തി കേട്ടോ. അത്രയും സ്പീഡിലാണ് ഈ വണ്ടി ഓടുന്നത്. ഇപ്പം ഞാൻ പുതിയൊരു വേറൊരു ഫീച്ചർ കാണിച്ചു തരാം കേട്ടോ, അതായത് ഞാനിപ്പോൾ കണ്ടുപിടിച്ചാണ്. ഇതുണ്ട്, ഇത് ടച്ചാണേ, ആ കണ്ടോ, അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉണ്ട്. ഇതുണ്ട് ഇങ്ങോട്ട് നല്ല ലൈറ്റിംഗ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അടുത്തത് ഷൊർണൂരാണ്. ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി, ഞങ്ങൾ ഇനി ഷൊർണൂരിലേക്ക് പോകട്ടോ. ഞങ്ങളുടെ പ്ലാൻ എല്ലാം കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുമ്പോൾ പറയാം എങ്ങനെയാണെന്നുള്ളത്. ആക്ച്വലി ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം ഇതിനകത്തുള്ളവരെല്ലാം റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വയ്ക്കുന്ന ഒഫീഷ്യൽസ് മാത്രമാണ് ഇന്ന് ട്രാവലിംഗ് ചെയ്യുന്നത്. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ അകത്താട്ടോ ഇത്. ഈ ഒരു ഡോറൊക്കെ എന്താ പറയുക കൺട്രോളിംഗ് ചെയ്യുന്നത് ലോക്കോപൈലറ്റാണ്. പിന്നെ രണ്ട് ടൈപ്പ് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, അതായത് വെസ്റ്റേൺ ടൈപ്പും ഉണ്ട് ഇന്ത്യൻ ടൈപ്പും ഉണ്ട്, രണ്ടും ബയോവേക്കും ടോയ്ലറ്റുകളാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞല്ലോ, അത് സെൻസറെ വർക്ക് ചെയ്യുന്ന കേട്ടോ. മിസ് ചെയ്തൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇതേണ്ടേ ചാർജിനുള്ള സെറ്റപ്പ്, അതേണ്ടേ 2.5 ഉണ്ട് കേട്ടോ. അതെ, 2 പോർട്ടുണ്ട്, 110 volt AC ആണ് കേട്ടോ. പിന്നെ 2 അതായത് കേബിൾ വെച്ച് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും. സോ ആ ഫീച്ചറോടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ലാപ്ടോപ്പും വേണമെങ്കിൽ ലാപ്ടോപ്പും ഉൾപ്പെടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, കാര്യം നമുക്ക് 110 AC ഔട്ട്പുട്ട് ഉണ്ടല്ലോ. സോ ചാർജിങ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ, സംഭവം മൊത്തത്തിൽ കിട്ടില്ല കേട്ടോ, ഒന്നും പറയാനില്ല.
ഞങ്ങളിപ്പോൾ ഷൊർണൂർ ഇറങ്ങാറായി, ഇനിയിപ്പോൾ ഏകദേശം 18 kilometers. മഴക്കാറൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ ഈ സ്പീഡ് ഞങ്ങൾക്ക് തിരിച്ച് എറണാകുളത്ത് എത്താൻ പറ്റില്ല, അതുകൊണ്ട് മഴ പെയ്തു തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഈ ഒരു ട്രാവൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, തിരിച്ച് എറണാകുളത്തേക്ക് എത്തുക എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഞങ്ങൾ ഈ പോയ സ്പീഡിലൊന്നും തിരിച്ചെത്തില്ലെന്ന് ഉറപ്പാണ്. ഇതുണ്ടായി നമുക്ക് ഈ ഒരു വൈഡ് സ്ക്രീനിൽ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ആ സ്പീഡിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവാതെ. സോ നമ്മുടെ ട്രാവലിംഗ് മുന്നോട്ട് പോവുകയാണ്. ഇതുണ്ടേ ഒരുപാട് ആൾക്കാരുണ്ടോ, അതുകൊണ്ട് ഇതെല്ലാം ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കും കേട്ടോ. സോ ആൾക്കാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഷൊർണൂറിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത്. ഈ സ്പീഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫോണിലത്തെ മോണിറ്ററിൽ കാണാൻ പറ്റുമോ? ഈ സൈഡിലെ മോണിറ്റർ, ആ മോണിറ്ററിനകത്ത് എല്ലാ ഫീച്ചേഴ്സും, മീൻസ് ഫീച്ചേഴ്സും അല്ല, ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം, അതായത് എന്തോരം സ്പീഡിലാണ് പോകുന്നത്, ഇനി അടുത്ത സ്റ്റേഷനിൽ എത്ര ദൂരെയാണ്, മാത്രമല്ല സമയം, പിന്നെ അടുത്ത സ്റ്റോപ്പ് ഏതാണ്, മറ്റ് സ്റ്റോപ്പുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ ഒരു മോണിറ്ററിനകത്ത് കാണാൻ പറ്റും. സോ അതൊക്കെയാണ്, മാത്രമല്ല ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി മൂന്ന് ലാംഗ്വേജിലും നമുക്ക് കാണാൻ പറ്റും. ഇതാട്ടോ എക്സിക്യൂട്ടീവ് കോച്ച്, ഇതുണ്ട്, ഇത് ഈ ഇതൊക്കെ 180 degrees തിരിക്കാവുന്ന ചെയർ ആവട്ടോ. ഇത് ഇച്ചിരിയും കൂടെ പ്രീമിയം ആണ്. സോ നമ്മൾ ഷൊർണൂർ ഇറങ്ങും കേട്ടോ, അതേ ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. സോ വന്ദേ ഭാരതിലെ കാഴ്ചകളായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. സോ ഒരുപാട് എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടോ ആൾക്കാരൊക്കെ ഒരുപാട് കാണാൻ നിൽക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ, അതായത് എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാര്യം ഫസ്റ്റ് ടൈം നമ്മൾ കയറുവാണ്, ഫസ്റ്റ് ടൈം നമ്മുടെ കേരളത്തിൽ വന്ന ഒരു വണ്ടിയാണ്. സോ ഫസ്റ്റ് ടൈം തന്നെ ഇത് കാണാൻ പറ്റുക, കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു. സോ എന്താ പറയുക, ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾ എന്തായാലും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കാണാം കേട്ടോ, ഒരു തവണ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. സോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് വന്ദേ ഭാരതിനകത്ത് കേട്ടോ. സോ ഇതിനകത്ത് തന്നെ വെച്ചാണ് ഞാൻ വീഡിയോ അതിൻ്റെ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഞങ്ങൾ എന്താ പറയുക, രാജസ്ഥാൻ, ഡൽഹി, ആഗ്ര ട്രിപ്പിലെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ട്രാവൽ ഡോട്ട് സിങ്. സോ എല്ലാം നമ്മുടെ ചാനലിലുണ്ട്, എല്ലാം നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ, കാര്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാര്യം ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു അത്. സോ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് വീണ്ടും കാണാം.